ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സിംപ്ലി ബോയിലിംഗ് സാമ്പാർ എന്ന ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന പുതിയ രണ്ട് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്ന് ടെക്സ്റ്റിങ്ങും ഒന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നതും. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള രണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് എൻ്റെ കൂട്ടുകാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയും ചെയ്യാൻ മറക്കരുത്. സോ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോപ്പി ടെക്സ്റ്റ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഹൗ ടു യൂസ് ദിസ് ആപ്പ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒപ്പിച്ച് നമുക്ക് ടെക്സ്റ്റുകൾ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പറ്റി വന്നപ്പം നമ്മളതിനെപ്പറ്റി ഒരു സ്ക്രീൻഷോട്ട് എടുത്തു നമുക്ക് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് മാത്രം ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ കണ്ടൻറ്റ് മാത്രം അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യണം. അതിനുശേഷം അത് ഇതൊക്കെ ചെയ്താലുള്ളൂ നമുക്ക് ചിലപ്പോൾ ആ കണ്ടൻറ്റ് മാത്രം, എന്നാലും അത് ഫോട്ടോ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കത് എഴുതി തന്നെ നമ്മുടെ ലെറ്റേഴ്സായിട്ട് തന്നെ ആ ഒരു കണ്ടൻറ്റിനെ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അതിന് ഉപകരിക്കപ്പെടും. കാരണം എന്താ വെച്ചാൽ, സ്ക്രീൻഷോട്ട് പോലും നമുക്കെടുത്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഓപ്പൺ ആക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനകത്ത് ഓപ്പൺ ആക്കുവാണെങ്കിൽ, നമുക്ക് ആ സ്ക്രീൻഷോട്ടിൽ എന്തൊക്കെയാണോ എഴുതിയേക്കുന്നത്, റിട്ടേൺ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫയൽസ് എന്തൊക്കെയുണ്ടോ, അത് ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ക്ലിപ്പ് ബോർഡിലേക്ക് അത് കൊണ്ടുവരും. നമുക്ക് ആ ക്ലിപ്പ് ബോർഡിൽ നിന്ന് ആവശ്യമുള്ള കണ്ടൻസ് മൊത്തം കോപ്പി ചെയ്യാം, നമുക്ക് എന്നിട്ട് സ്പേസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം മെസ്സേജ് ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതിനോട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ഒരു കണ്ടൻസിനകത്ത് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഫയൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് മടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനെ സ്കാൻ ചെയ്യുക, നേരെ അത് കൺവേർട്ട് ചെയ്ത് ലെറ്റേഴ്സായിട്ട് അല്ലെ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് കണ്ടൻസിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിന് വളരെ ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, ഇതെങ്ങനെ വർക്കാണ്ടെന്നുള്ളത്. അതിനപ്പുറം ഒരു ക്യാമറയുടെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഒരു ഫോട്ടോയുടെ അയക്കണം. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഐക്കണിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുക. ഇപ്പം നമ്മൾ പോകുന്ന വഴി എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് വല്ലതും കണ്ട്, അപ്പോൾ നമ്മൾക്ക് അതിനകത്തുള്ള കണ്ടൻറ്റ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫ്ലെക്സിൻ്റെ ഫോട്ടോ എടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്യും. ആ ഫ്ലെക്സിനകത്ത് നമ്മൾ കണ്ടൻസ് എന്തൊക്കെയാണോ അതെല്ലാം ടെക്സ്റ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടൻസും സ്കാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് എല്ലാ ടെക്സ്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ഫോട്ടോയുടെ ഇമേജ് കൊടുക്കുന്നത്, അത് നമ്മുടെ ക്യാമറ ആൽബത്തിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്യാമറ ആൽബത്തിൽ പിക്ചർ നമുക്ക് ഇതിനകത്തോട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ പിക്ചർ ഓപ്പൺ ആക്കാം. ഈ ഒരു ഫോട്ടോ ആസ്പദമായിട്ട് ഇംഗ്ലീഷ് ലെറ്റേഴ്സും കാര്യങ്ങളുമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു കണ്ടൻറ്റിനകത്ത് എന്തൊക്കെയാണോ അല്ലെങ്കിൽ ആ ഒരു ഇമേജിനകത്ത് എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഇപ്പം ടെക്സ്റ്റ് ഫയലായിട്ട് വന്ന് കാണൂ. കണ്ടോ, നമുക്ക് ആ ഒരു കമ്പനിയുടെ ഫ്ലെയർ ആയിരുന്നു. ആ ഫ്ലെയറിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു വാക്ക് പോലും വിടാതെ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് സാധാരണ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്, അതുപോലെ തന്നെ സെലക്ടോട് കൊടുക്കുക, കോപ്പി അടിക്കുക. ഇനി എവിടെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യണമെന്ന് അവിടെ പോയി ഈ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക. സോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്കാനിങ്ങും ടൈപ്പിങ്ങും ഒന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് കാര്യങ്ങളെ കണ്ടൻറ്റിനെ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് കോപ്പി ചെയ്ത് സെൻഡ് ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്താം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സോ ഗായ്സ്, ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള അവസാനത്തെ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പം അവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്രൈറ്റ്ലി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ബ്രൈറ്റ്ലി ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ഒരു ബേസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഫോട്ടോ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു പോപ്പ് വരും, അത് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോസ് മൊത്തം ഇതിനകത്ത് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പറ്റിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണെന്ന്. അപ്പം ഇത് ഫോട്ടോയ്ക്ക് ഏറ്റവും അനുബന്ധമായിട്ട് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത രാത്രിയിൽ നൈറ്റ് ടൈം ഫോട്ടോഗ്രാഫിയിൽ ഇപ്പം നൈറ്റിലെടുക്കുന്ന ഫോട്ടോസിന് ഇച്ചിരി കൂടെ ബ്രൈറ്റ്നെസ് ഒക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വൈബ്രൻ്റ് ലുക്കൊക്കെ കൊടുക്കാൻ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് രാത്രിയിലെടുത്ത ഫോട്ടോസ് ഇവിടെയുണ്ട്. അപ്പോൾ ഉദാഹരണം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ സാമ്പിളായിട്ട് എടുക്കാം. ഈ ഫോട്ടോയുടെ ഒറിജിനൽ ഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒറിജിനലി ഈ ഫോട്ടോ ഇങ്ങനെ ആയിരുന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ ഗൈസ്, ഈ ഫോട്ടോ ഇരുന്നത് ആക്ച്വലി ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോയുടെ ഷേപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഡീറ്റെയിൽസ് വലുതായിട്ടൊന്നുമില്ല, ഈ ഡാർക്കനായിട്ടുള്ള ഏരിയസിൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതായത് സ്റ്റീറിങ്ങിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണാനേ പറ്റില്ല, അതുപോലെ തന്നെ ഞാൻ കൈ വെച്ചേക്കുന്ന ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഈ ഡാർക്കനായിട്ടുള്ള ഏരിയസിലെ ഡീറ്റെയിൽസ് മൊത്തം റിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം അപ്പോൾ ഇവിടെ താഴെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ലൈഡറാണ്, കാരണം നമ്മുടെ ഫോട്ടോ ആപ്ലിക്കേഷനിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം ഇതുപോലത്തെ സ്ലൈഡേഴ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ സ്ലൈഡറിനത് നമ്മൾ മാറ്റുവാണെങ്കിൽ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നീക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഏറ്റവും മാക്സിമം ഇത് വെക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് മുമ്പേ നമ്മൾ എന്തൊക്കെ കാണാതിരുന്നു അതെല്ലാം ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ സ്റ്റിയറിംഗ് കാണാം, അതുപോലെ ഹോണ്ട എന്നുള്ള ലോഗോ കാണാം, കൈ കാണാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണാം, ഡാഷ്ബോർഡിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആ സൈഡ് വിൻഡോയുടെ ഭാഗവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. വളരെ കൃത്യമായിട്ട് റിഫൈനായിട്ട് അവർ ആ ഡീറ്റെയിൽസിനെ എല്ലാം പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല ഉപകാരപ്പെടും. സോ ഇതുപയോഗിച്ച് നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റിക്കവർ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മേളിൽ പോകുമ്പോൾ നമുക്കിവിടെ ഒരു ഷെയറിങ്ങിൻ്റെ അല്ലെ ആരോ ഐക്കോൺ മേളിലേക്ക് നിൽക്കുന്നത് കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ താഴെ പോപ്പപ്പ് വരും എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്ന്. സേവ് ടു നമ്മുടെ എന്താ നമ്മുടെ ലൈബ്രറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ കോപ്പി ചെയ്യാൻ പറ്റും, സേവ് ടു നമ്മുടെ ഫയലിലേക്ക് സേവ് ചെയ്യാൻ പറ്റും, ഇതിനെല്ലാം പറ്റും. അപ്പം ഞാൻ ഇവിടെ സേവ് കൊടുക്കുകയാണ് സേവ് ടു മൈ ആൽബം. അപ്പം ഞാൻ ആൽബത്തിലേക്ക് സേവ് ചെയ്യുമ്പം നേരെ നമ്മൾ ഇനി ആൽബം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണും ഫസ്റ്റ് കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഇതായിരിക്കും. ദേ കണ്ടോ നമ്മുടെ സേവ്ഡ് ആയിട്ടുള്ള ആ ഫോട്ടോ ആ ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മാക്സിമം റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി. സോ ഗായ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ട്രൈ നോക്കുക, ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയേക്കാം. സോ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മെലൻ, ക്യാച്ച് യു ഗയ്സ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ് ഔട്ട്.